എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ ഹോയ്സ് ഈസി കുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് കബാബാണ്. കബാബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. അപ്പം ഇന്നത്തെ കബാബ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ചേരുവകളെന്നും നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ ചേരുവകൾ. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത്, ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്, തൈര്, ജീര പൗഡർ, മുളക് പൊടി, റെഡ് കളറ്, കോൺഫ്ലവർ, മൈദ, റിഫൈൻഡ് ഓയിൽ വറക്കാൻ വെള്ളം, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി നമ്മൾ ഇന്നത്തെ ഡിഷ് ചെയ്യാനായിട്ട്. ആദ്യമേ നമുക്ക് ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാം. ചിക്കന് വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, മുളക് പൊടി, ജീരപ്പൊടി, അല്പം റെഡ് കളർ, ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് അല്പം തൈര്. അപ്പോൾ നമ്മൾ ചേരുവകളൊക്കെ ചേർത്ത് കഴിഞ്ഞു. നമ്മളിപ്പം മാറിനേറ്റ് ചെയ്യുന്ന പല ഡിഷുകളും, പ്രത്യേകിച്ച് കബാബ് അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസൊക്കെ കുറേ നേരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്നിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ വേണ്ട സമയത്തോ എടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടാകണം. അപ്പോഴത്തേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മൈദ, കോൺഫ്ലവർ, ഉപ്പ്, അല്പം റെഡ് കളർ, ഇതിലേക്ക് വെള്ളം ഒഴിക്കുക, നല്ല തിക്ക് ബാറ്റർ തയ്യാറാക്കുക. നമ്മുടെ കബാബ് നല്ല കളർഫുള്ളാണ്, അതുകൊണ്ടാണ് റെഡ് കളർ നമ്മൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഫുഡ് ഗ്രേഡ് കളേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് പുതിയ പുതിയ ഓയിലി എസൻസ്, നമ്മൾ നാച്ചുറൽ കളറ് ഫുഡ് കളേഴ്സ് അവൈലബിളാണ്. ഇപ്പം റെഡ് കളറും പെപ്പരിക്കാടൊക്കെ കളറ് നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ നാച്ചുറൽ കളർ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ്. എണ്ണ ഇവിടെ കഴിഞ്ഞു. നമുക്ക് ചിക്കൻ നമ്മുടെ ഈ ബാറ്ററിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് കോൺഫ്ലവറിൻ്റെ അകത്ത് റോൾ ചെയ്തെടുക്കുക. വളരെ രുചികരമായ ഒരു ഡിഷാണ് നമുക്ക് കബാബ്. നമുക്കറിയാം എരിവൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഫ്രൈ ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്റ്റാർട്ടറായിട്ട് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ ഡിന്നറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്നാക്സ് ആയിട്ട് ഈ കബാബ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാനിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കബാബ് നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ വറുത്ത് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്മൾ ആ ഹോട്ട് നല്ല ക്രിസ്പായിട്ട് തന്നെ കഴിക്കുക, എന്നാലേ അതിന് രുചി കിട്ടത്തുള്ളൂ. കബാബ് മിക്കവാറും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെയാണ് കബാബ് കിട്ടുന്നത്. മിക്കവാറും തന്തൂർ കബാബാണ് കൂടുതലും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഫ്രൈ ചെയ്ത് കബാബ് വളരെ കുറവാണ്. ബാംഗ്ലൂരൊക്കെ മിക്കവാറും നമ്മൾ ഫ്രൈഡ് കബാബ്സ് കിട്ടാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഡിഷുകൾ, ഫ്രൈഡ് കബാബ്സൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കബാബ് റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈസി കുക്കിൽ നമ്മൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഫ്രൈഡ് ചിക്കൻ കബാബാണ്. അധികം ചേരുവകളൊന്നുമില്ല, നമുക്ക് പരിചയമുള്ള ചേരുവകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഡിഷുകൾ വളരെ എളുപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കിതുപോലെ ഒരു സ്റ്റാർട്ടറായിട്ട് അല്ലെ മെയിൻ കോഴ്സായിട്ട് നമ്മൾ പല ഡിഷ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു സ്നാക്സ് ആയിട്ട് വേണേൽ കൊടുക്കാം. ഇങ്ങനെ പല വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗസ്റ്റ് വരുമ്പോൾ നല്ല സ്നാക്സ് കൊടുക്കാം. നമ്മൾ ചിക്കൻ കൊണ്ട് സാധാരണ ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഒരു ഡിഷാണ് നമ്മുടെ കബാബ്, ഫ്രൈഡ് കബാബ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളും പുതുമയുള്ളതുമായ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.